ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആർക്ക് വേണേലും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇനിയും അടുക്കളയിലേക്ക് പോകാം. ഞാനിവിടെ 1.5 ലിറ്റർ പശുവിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഈ പാല് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ ഇതിൽ നിന്ന് ഏകദേശം ഒരു 150 ml പാല് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഈ ബൗളിന്റെ പകുതി പാല് അത്രയും മതിയാകും. ബാക്കി മൊത്തം പാല് തിളപ്പിക്കാൻ വെക്കാം. ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാല് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയണം. അടുത്തതായി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. പാല് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച പാലിലേക്ക് ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ലംസ് ഒന്നും ഇല്ലാതെ വേണം ചെയ്യേണ്ടത്. ഇൻ കേസ് ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതേ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗോതമ്പിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഒരു 10 to 15 minutes നമുക്ക് കുറുക്കിന്റെ ഒക്കെ കൺസിസ്റ്റൻസി എത്തുന്ന വരെ ഇത് കുക്ക് ചെയ്യണം. നല്ലപോലെ തിക്കൻ ആവണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെയർ ചെയ്തോണം. അതുപോലെ തീ കൂട്ടി വെക്കാനും പാടില്ല, അല്ലെങ്കിൽ കട്ട കെട്ടും. സോ ഇത് നല്ലപോലെ കുക്കാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കണം. അതുപോലെ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ പേഷ്യൻസോടെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആറാൻ വെക്കാം. ആറുമ്പോഴത്തേക്കും ഇത് ഇച്ചിരി കൂടെ കട്ടിയാകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അടുത്തതായി ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്തു വെക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിക്കാം. അപ്പോൾ അതേ ബട്ടർ നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സിയിൽ അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതേണ്ട 5 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് പുറത്ത്. ഇനി ഈ ബട്ടർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നന്നായിട്ട് അടിക്കണം. ബട്ടർ നന്നായിട്ട് അടിച്ചിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ്ചർ കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സിയിൽ അടിക്കണം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിക്കണം. എന്നിട്ട് കുറച്ച് മിക്സ്ചറും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും അടിക്കണം. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള മിക്സ്ചറും കൂടി ഇട്ടിട്ട് വീണ്ടും ഇത് നന്നായിട്ട് അടിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രീസർ സേഫ് ഡിഷിനകത്ത് ഒഴിച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ച് അടച്ചിട്ട് ഇത് ഫ്രീസറിനകത്ത് ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഐസ്ക്രീം സെറ്റ് ആവുന്ന വരെ സ്റ്റോർ ചെയ്യണം. ഇതിപ്പോ ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത ഐസ്ക്രീമാണ്. കണ്ടില്ലേ, നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. अब फ्रेंड्स कंडिले भयंकर सिंपल आयिट्ट नमुक्क वीट्टिल उंडाक्कावुन्न आइसक्रीम आण नल्ला टेस्टी आण നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ദേ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ മേളിൽ കുറച്ച് ഹെർഷിയുടെ സിറപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് अब वीडियो നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ